നമസ്കാരം. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് ലോക മലയാളികൾ സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞ ഒരു വാർത്തയുണ്ട്. അവരുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര ടി വി താരങ്ങളായ അമ്പിളി ദേവിയും ആദിത്യനും വേർപിരിഞ്ഞു. എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നം? ഇതിനെക്കുറിച്ച് ഏറ്റവും വ്യക്തമായ മറുപടി പറയുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് എന്നോടൊപ്പമുള്ളത്, ശ്രീ ആദിത്യൻ. സ്വാഗതം ചെയ്യാം ആദിത്യനെ. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഈ കഥയിൽ ആദിത്യൻ നായകനാണോ അതോ വില്ലനാണോ? ഞാൻ എന്നും വില്ലനാണ്. ഞാനിപ്പോൾ ഈ കേൾക്കുന്ന ഈ കഥ ഒരു 50 ദിവസമായിട്ട് ഞാൻ 50 അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ് ഒരു 4 മാസം മുതൽ ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളാണ്, അതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ ഈ 50 ദിവസമായിട്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു വളരെ ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ കരുതിയിരുന്നത് ഭയങ്കര സാധുവായൊരു സ്ത്രീ എന്നാണ്. അവരിന്നും എൻ്റെ ഭാര്യയാണ് കേട്ടോ. ഇത്രയും കൂർമ്മ ബുദ്ധിയുള്ളൊരു സ്ത്രീയാണെന്നറിയുന്നത് ഒരു 2-3 ദിവസം മുന്നേ. ഇവരൊരു ഞാൻ വിഷുവിന് എൻ്റെ മക്കൾക്കുള്ള കൈനീട്ടമൊക്കെ അയച്ചു കൊടുത്ത് ഞാൻ വീട്ടിൽ പോയിട്ടില്ല. ഞാൻ വീട്ടിൽ അയച്ചു കൊടുത്ത ശേഷം ഇവർ പാട്ടിട്ടു ഫേസ്ബുക്കിൽ കണ്ടു കാണുന്നു. അപ്പോൾ ഇവരെ ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കുക. അതിന് കാരണങ്ങളുണ്ട് ബ്ലോക്ക് ചെയ്യാൻ. കാരണം ഇവർ പറഞ്ഞ കഥയൊന്നുമല്ല, സത്യമതല്ല. അപ്പോൾ ഞാൻ പാട്ടിട്ടപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, രഞ്ജു എന്ന് പറയും നമ്മുടെ ഒരു സുഹൃത്താണ്, വിളിച്ച് പറഞ്ഞു ആദിത്യ പാട്ടിട്ടിട്ടല്ല നമ്മൾ എന്തൊരു പ്രശ്നമാണ്. ഞാൻ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അല്ല ഞാൻ ചോദിച്ചതാണ്. അപ്പം ഒരു 10 മിനിറ്റിനകത്ത് ഒരു ലക്ഷ്മി ലച്ചു എന്ന് പറഞ്ഞൊരു ഫേക്ക് ഐ ഡി നിന്ന് കമൻറ്റ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ അക്കൗണ്ട് അവരുടെ തന്നെയാണ്, കുഴപ്പമില്ല. ഇതൊക്കെ പണ്ടും വേറൊരാളുടെ കാര്യത്തിലും ഇതേപോലുള്ള കളികൾ നടന്നിട്ടുണ്ട്, അപ്പം അതുകൊണ്ട് അത് വിഷയമല്ല, എനിക്കറിയാം എന്ന് പറഞ്ഞാൽ പോട്ടെ പറഞ്ഞു. അപ്പം അത് അടുത്ത നിമിഷം വന്ന് വീണ്ടും കമൻറ്റുകൾ വന്ന്. ഇതെല്ലാം ഇവരുടെ ആദർശ് എന്ന് പറഞ്ഞൊരു പയ്യൻ, അത് അവരുടെ കുടുംബത്തിൽ തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് പതുക്കെ പതുക്കെ ഇത് വാർത്തയിലോട്ട് എത്തിക്കാൻ വേണ്ടി ഒരു സംഭവം കളി തുടങ്ങി. അപ്പം ഞാനത് ഇവരുടെ ഒരു ബന്ധുവുണ്ട് അനിലെന്ന് പറയും, അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഞാനും ഇവരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ നാണക്കേടാണ് പബ്ലിക്കായിട്ട് പറയുന്നത്. ഒന്നാമത് ഇങ്ങനെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുക, അത് എനിക്കും ദോഷം ചെയ്യും ഇവർക്കും ദോഷം, അതിലേറെ ഉണ്ടാവുന്നത് കുട്ടികൾക്കാണ്. അപ്പം എൻ്റെ മോനെ സംബന്ധിച്ച് അവന് ഒരു വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, ഒരു 3 വർഷം കഴിഞ്ഞാലേ അവൻ മുന്നോട്ട് ക്ലാസ്സിലൊക്കെ പഠിക്കാനൊക്കെ പറയത്തുള്ളൂ. പക്ഷേ അപ്പൂവിനെ സംബന്ധിച്ച് ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്ക് അവന് 10 വയസ്സ് കഴിയും, ആ കുട്ടിക്ക് ദോഷം ചെയ്യും. കാരണം ആദ്യത്തെ അച്ഛൻ അവനെ നോക്കുന്നില്ല എന്ന് പറയുന്നു, അവൻ്റെ അച്ഛൻ അവനില്ല. രണ്ടാമത് വന്നൊരു അച്ഛൻ നല്ലോണം നോക്കുന്നതാണ്, എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും അറിയാം, നിങ്ങളുടെ ചാനലിലൊക്കെ ഞാൻ. അപ്പം അതുകൂടി ഉണ്ടാവും, ആ കുട്ടിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പ്രശ്നങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കാവുന്ന പ്രശ്നങ്ങളുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പം അയാൾ പറയുക ഒന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവരുടെ എല്ലാവരെയും ഇവരുടെ ആളുകൾ എന്ന് വെച്ചാൽ നമ്മളെ വിളിക്കുന്നത് കോൾ റെക്കോർഡ് ചെയ്യാനാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഞാൻ സംസാരിക്കുമ്പം എനിക്ക് പെട്ടെന്ന് ഈ പെട്ടെന്ന് ഞാൻ ഇമോഷണായിട്ട് അല്ലെങ്കിൽ ഞാൻ ഈ അബദ്ധങ്ങൾ പറയും, എന്നുവെച്ചാൽ ദേഷ്യം വന്ന് ഒരുപാട് സംസാരിക്കും. അതാണ് ഞാൻ പലയിടത്തും ശത്രുവായതൊക്കെ. അമ്പിളി അങ്ങനല്ല, അമ്പിളി ഏത് കാര്യവും അവതരിപ്പിക്കുന്നത് വളരെ ബുദ്ധിയായിട്ടാണ്, അമ്പിളിക്ക് പ്രസൻറ്റ് ചെയ്യാനറിയാം. അപ്പോൾ ഈ പറയുന്ന ഈ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വാർത്തകളായി, വാർത്തകൾ വന്നു പതുക്കെ പതുക്കെ വന്നു തുടങ്ങി, എന്നെ വിളിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞില്ല ഒന്നുമില്ല, ഞാൻ തന്നെ പലയിടത്തും പറയും ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല, അവരെൻ്റെ ഭാര്യയാണ് ഇപ്പോഴും എന്ന് പറഞ്ഞ് ഞാനത് ഒഴിവാക്കി. നിങ്ങൾ കണ്ടു കാണും അല്ല എൻ്റെ ന്യൂസല്ല, അവരെൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കി. അത് കഴിയുമ്പോഴാണ് ഞാൻ പക്ഷേ ഇവരോടൊക്കെ പറഞ്ഞിരുന്നത്, എൻ്റെ സുഹൃത്തുക്കളായ ഒരുപാട് പേരും മാധ്യമങ്ങളായാലും പറഞ്ഞ് നിങ്ങൾ ഒന്നും പ്രതികരിക്കണ്ട, പ്രതികരിക്കാതിരിക്കുക, മിണ്ടാതിരിക്കുക, നമ്മളെന്തിനാ പ്രശ്നം, നാറ്റക്കേസാവും. ഞാനില്ല പ്രതികരിക്കില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇന്നലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർ ഇരിക്കുമ്പോഴാണ് എനിക്ക് രാവിലെ കോൾ വരുന്നത്, അമ്പിളി ഇങ്ങനൊരു കാര്യം പറഞ്ഞു കേട്ടോ. ഞാൻ ഞാൻ പ്രതീക്ഷിച്ചതാണ്, എനിക്കതിൽ പ്രത്യേകിച്ചൊരു ഷോക്കോ ഒന്നും എനിക്കില്ല, ഞാൻ പ്രതീക്ഷിച്ച ന്യൂസാണ്. എന്തൊക്കെയാണ് ചോദിച്ചു, അപ്പോൾ അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട്, ഇനി മിണ്ടാതിരിക്കരുത്, കാരണം അവർ അതുപോലെയാണ് അവർ കളിച്ചിരിക്കുന്നത്, ആദിത്യൻ ഭീഷണിപ്പെടുത്തി, ആദിത്യൻ കൊല്ലുമെന്ന് പറഞ്ഞ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ദോഷം ചെയ്യും, അന്ന് ആദിത്യൻ്റെ ഒരു കുറച്ച് പേര് ദോഷങ്ങളുണ്ട്, അപ്പം പഴി കേട്ട ഒരാളാണ്, അതുകൊണ്ട് ആദിത്യൻ്റെ ഭാവിക്ക് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എൻ്റെ ഭാവി തകർക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇവരുടെ ഉദ്ദേശം. കാരണം
കുറച്ച് കാലം മുന്നേ 2 വർഷം മുന്നേ ഒരു ക്യാമറമാന്റെ ഭാവി നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഏതൊക്കെ സ്ഥലത്ത് കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടെന്നും ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്നും എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിപ്പം ഒരു 6-7 മാസമായിട്ടുള്ള വർക്കുണ്ടായിട്ട് ആ വർക്കിൻ്റെ ഒരു തിരക്ക് ഞാൻ പോകുന്നുണ്ട്. എനിക്ക് ഒരു എനിക്ക് 2017 മുതൽ എനിക്ക് പോലും ഞാൻ വിശ്വസിക്കാൻ പറ്റാത്തത്രയും കടങ്ങൾ എനിക്കുണ്ട്. ഈ കടങ്ങൾ വീട്ടണമെങ്കിൽ ഞാൻ 1,000, 2,000, 500 ഒക്കെ എൻ്റെ ആവശ്യങ്ങൾ കുറച്ച് മാറ്റി വെച്ചിട്ട് കൊടുത്തു കൊടുത്ത് വേണം തീർക്കാൻ. അതെൻ്റെ കാര്യമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെ എൻ്റെ ആ ഒരു പുതിയ വർക്ക് വരാൻ പോകുന്നു. ആ വർക്ക് കൂടി ഇല്ലാണ്ടാക്കണം. ഈ സ്ത്രീക്ക് പണ്ട് എന്നെ സ്വാധീനിച്ചതുപോലെ എന്നെ ഉപയോഗിച്ചതുപോലെ വർക്ക് വേണം. അതിനുവേണ്ടിയാണ് ഇവർ ഇതുപോലെ എന്നെ നാറ്റിച്ച് എന്നെ ഇല്ലാണ്ടാക്കിയിട്ടാണ് ഇവർ ഫീൽഡിൽ വരാൻ വേണ്ടി. ഇവരൊരു പതിവ്രതയായ സ്ത്രീ, നല്ലൊരു ഇമേജുള്ള സ്ത്രീ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള കളിയാണിത്. അപ്പോൾ എനിക്ക് ഇനി മിണ്ടാതിരുന്നാൽ, കാരണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 3-ാം മാസം പിരിയേണ്ട ബന്ധമാണ്. അന്ന് ഈ പല ആളുകളും ജീജ സുരേന്ദ്രനെ പോലുള്ള ആളുകളൊക്കെ ഇരുന്ന് സംസാരിച്ച കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ തന്നെ ദൈവമേ അവർ പറഞ്ഞതുപോലെ സംഭവിക്കാൻ പോവുകയാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞു, ആദിത്യ ഇത് പുറത്ത് പറയരുത്, പുറത്ത് പറഞ്ഞാൽ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നീയാണ് ഇതിൻ്റെ പ്രതി എന്ന് പറയും, നീ ഒരു കാരണവശാലും ഇത് പുറത്ത് പറയും. ഞാൻ പറഞ്ഞു ഞാൻ പുറത്ത് പറയില്ല, അതിലുപരി എനിക്ക് ഇഷ്ടപ്പെട്ട് കിട്ടിയ കല്യാണമാണ്. ഇനി ഇത് പുറത്ത് പറഞ്ഞാലും പിന്നെ എനിക്ക് ഇനിയൊരു ബാല്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ നാറും, തൽക്കാലം പറയേണ്ടെന്ന് കരുതി. പക്ഷേ ഇതിപ്പോൾ പറഞ്ഞേ പറ്റൂ സത്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരാരോപണം വധഭീഷണി മുഴക്കി എന്നുള്ളതാണ്. അത് വിവാഹമോചനത്തിന് വേണ്ടി ആദിത്യം ചെയ്തു എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഞാൻ ഈ നിമിഷം വരെ ഒന്നാമത് വീട്ടിലൊരാണില്ല, ഒരച്ഛനോടുണ്ട്. അത് ഇയാളെ ഒരു ആണായിട്ട് കാണാൻ പറ്റില്ല. ചവറ കൊറ്റങ്കുളങ്ങരെ ചെന്ന് അന്വേഷിച്ച് അറിയാൻ പറ്റി ആ വീട് ഭരിക്കുന്ന ആരാന്ന്, അവരുടെ അമ്മയാണ്. പിന്നെ ഉള്ളൊരാണെന്ന് വെച്ചാൽ അവരുടെ മൂത്ത സഹോദരിയുടെ ഭർത്താവാണ്. ആ സഹോദര ഭർത്താവ് എന്തുമാത്രം വൃത്തികേട് കാണിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കുറച്ച് കാലം മുന്നേ ഇവർക്കൊരു കേസുണ്ടായിട്ടുണ്ട്. ഒരു ബന്ധം വിവാഹമോചന കേസിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ വ്യക്തി എന്നോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന് വരെ, പിന്നെ നമ്മൾ ചില സംസാരം സംസാരിക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരച്ഛൻ്റെ മക്കളല്ല. നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പം ടെൻഷൻ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം തന്നെ പല വട്ടം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ഒരാളുടെ തലയെ കൊണ്ട് ചില കാര്യം വെക്കുമ്പോൾ ചില ആൾ തെറ്റൊക്കെ പറ്റാം. തെറ്റ് പറ്റുമ്പോൾ നമ്മൾ പറയും അത് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാം. വീണ്ടും 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 അവൻ്റെ തലയെ കൊണ്ട് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പം വയലൻ്റ് ആവും, സംസാരിക്കുന്നല്ലാതെ. എൻ്റെ ഭാര്യയെ ഞാൻ കൊല്ലുമെന്ന്, ഞാൻ ഇന്ന് വരെ എൻ്റെ ഭാര്യയ്ക്കെതിരായിട്ട് ഞാൻ പലതും പറയാത്തതൊക്കെ കാരണം അവിടെ രണ്ട് പിള്ളേരുണ്ട്. ഇന്ന് വരെ ഞാൻ ആ സ്ത്രീയെ കൊല്ലുമെന്നല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെ വാക്ക് ഉപയോഗിച്ചിട്ടുമില്ല. അവർ കാണിക്കട്ടെ, ഞാൻ പറഞ്ഞു വെച്ചാൽ പ്രശ്നങ്ങളുണ്ടായാൽ എല്ലാവർക്കും ദോഷം ചെയ്യും. അതെനിക്കും ദോഷം ചെയ്യും, നിനക്കും ദോഷം ചെയ്യും, അതിലേറെ ദോഷം ചെയ്യുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്കാണ്. അതുകൊണ്ട് നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. നിനക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് നിന്നെ വേണ്ടെങ്കിൽ വേണ്ട, കാരണം എനിക്ക് മടുത്തു തുടങ്ങി. അത് ഞാൻ പറഞ്ഞതാണ്, അതിന് കാരണമുണ്ട്. അത് ഇന്നല്ല ഞാൻ പറഞ്ഞത്, ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അമ്പിളിദേവി ആദ്യം വിവാഹം കഴിച്ചത് നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ഒരാളെയാണ്. അദ്ദേഹവുമായി അവർ വിവാഹിതരായി ജീവിക്കുന്ന സമയത്ത് ആദ്യത്തിന് എന്തെങ്കിലും രീതിയിലുള്ള സൗഹൃദമോ അല്ലെങ്കിൽ ഒരു പ്രണയമോ അമ്പിളിദേവിയോടുണ്ടായിരുന്നോ? അമ്പിളിദേവി ആദ്യം വിവാഹം കഴിക്കേണ്ടത് ലോവലിനെയോ ആദിത്യനെയോ ഒന്നുമല്ല. ഇന്ന് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലിൻ്റെ സംവിധായകനെയാണ്. അയാളുമായിട്ട് അമ്പിളി ഇഷ്ടത്തിലായിരുന്നു. ഈ എറണാകുളം റിയാൻ സ്റ്റുഡിയോയിലായിരുന്നു അത് നടന്ന കഥകളെല്ലാം. അത് ഇൻഡസ്ട്രി എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് അമ്പിളിദേവി കല്യാണം കഴിക്കേണ്ടത് ഉണ്ണി എന്ന് പറഞ്ഞ അസോസിയേറ്റിൻ്റെ പേര് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കേണ്ട എന്നെയായിരുന്നു. ഞാൻ ഇത്രയും കാലം അന്ന് ജിജ സുരേന്ദ്രൻ ജെ ബി ജംഗ്ഷനിൽ വന്നിരുന്ന് പറഞ്ഞ് ആദിത്യനും അമ്പിളിയും തമ്മിൽ പ്രേമമായിരുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ നിഷേധിക്കാൻ കാരണം ഞങ്ങൾ തമ്മിൽ ഈ ഇൻ്റർവ്യൂവിനൊക്കെ ഈ കല്യാണം കഴിഞ്ഞ് 2019-25 കല്യാണം കഴിഞ്ഞ് ഈ വിവാദങ്ങൾ വന്ന സമയത്ത് അമ്പിളിക്ക് എന്നും ഉള്ളത് അമ്പിളിയുടെ ഇമേജ് നോക്കും. അതിന് ഒരുപാട് തെളിവുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ആദ്യമേ പറഞ്ഞു, ചേട്ടാ നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാവൂ, ചേട്ടൻ ദേഷ്യപ്പെടുത്തുക. അവരമ്മ മോനെ മോൻ ദേഷ്യം വരല്ലേ, മോനെല്ലാം കൺട്രോൾ ചെയ്യണം. കാരണം അതിബുദ്ധിയായൊരു അമ്മയാണ് കൂടെ ഉള്ളത്. ഞാൻ പറഞ്ഞു ഞാനൊന്നും പറയത്തില്ല, പിന്നെ എൻ്റെ പ്രശ്നം ഞാൻ പറയാനുള്ളത് ഓപ്പണായിട്ട് പറയും. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു കല്യാണത്തിന് മുന്നേ. ലോവലുമായി ലോവൽ ക്യാമറ ചെയ്യുന്ന സീരിയൽ ലൊക്കേഷനെ സ്നേഹത്തോടെ ഞങ്ങളും ഇഷ്ടത്തിലായിരുന്നു. ആ ഇഷ്ടത്തിനിടയ്ക്കൊരു ചെറിയൊരു ഒരു വിഷയമുണ്ടാവുകയും സെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്പിളി എന്നെ വിളിച്ചുകൊണ്ട് ഒരു മുറിക്കകത്ത് കൊണ്ടുപോയി
കുറേ കാര്യം ചോദിച്ചു. അപ്പോൾ ഞാൻ ഞാനല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല നമ്മളെ ആര് പറഞ്ഞു, ഞാൻ പറയില്ല. ഞാൻ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞോ ആര് പറഞ്ഞെന്ന് പറയാം. ഒരാൾ ഇന്നത് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും അയാൾ ആര് പറഞ്ഞത് പറയണം. അത് ഇന്നത് ചെയ്തു ചെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ പറയാൻ പറഞ്ഞു, ഞാൻ പറയില്ല. ആ നിങ്ങൾ പറയേണ്ടെന്ന് പറഞ്ഞു ഞാൻ അറിഞ്ഞ് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ തമ്മിൽ ഒരുപാട് കോമ്പിനേഷൻ സീൻസ് വന്നില്ല, കഥയിലും അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ അധികം സംസാരിച്ചതോ, ഞാനും സംസാരിച്ചില്ല. രണ്ടാം മാസം ഞാൻ സന്തോഷ് കുട്ടമ്പത്ത് എന്ന് പറഞ്ഞ എൻ്റെ അസോസിയേറ്റും ഉണ്ണിച്ചേട്ടനും വഴി ഞാൻ അറിയുന്നു, അമ്പിളിയുടെ കല്യാണം ഫിക്സ് ചെയ്തു, കല്യാണം കഴിക്കാൻ പോകുന്ന ലോകനാണ്. ഇതറിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഞാൻ അമ്പിളിയെ ഒന്നും വിളിച്ചില്ല, ഞാൻ അവിടെ നേരെ വരുന്നത്, അന്ന് ഈ വാട്സാപ്പൊന്നുമില്ലല്ലോ, ഞാൻ നേരെ പോയി. എനിക്ക് തോന്നി ഇഞ്ചക്കലാന്ന് തോന്നി ലൊക്കേഷൻ, ഇഞ്ചക്കൽ ലൊക്കേഷനിൽ ഞാൻ ചെന്ന് ഇവരോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ ഒരു വിഷയം അമ്പിളി ചോദിച്ചപ്പം, അമ്പിളിയുടെ അച്ഛനും ഞാനുമായിട്ടുള്ളൊരു ഇടപാടാണ്, അപ്പം ഞാനത് കൊടുക്കുന്നത് ഇദ്ദേഹം കണ്ടിരുന്നു, ഇദ്ദേഹമാണോ പറഞ്ഞത്, എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അതൊന്നും നമുക്കറിയില്ല, എന്തായാലും കല്യാണം ഫിക്സ് ചെയ്ത്. അപ്പോൾ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയെന്നൊരു പാട്ടും പാടി അവർ. ഞാൻ അത് കഴിഞ്ഞ് ഞാൻ വിട്ടു. പിന്നെ അവിടെ കല്യാണം നടന്നത് എൻ്റെ വീട്ടിനടുത്താണ്, ആനന്ദൊളിച്ചിരം. ഞാൻ അവരെ വിളിക്കാനോ പിടിക്കാനോ ഒന്നിനും പോയിട്ടില്ല, ഞാൻ അവരുടെ കാര്യത്തിൽ പോയിട്ടേ ഇല്ല. പിന്നെ എനിക്ക് എൻ്റെ വിവാഹം 2009 കഴിഞ്ഞ്, എൻ്റേതായ വേറെ 2011 മുതൽ എനിക്ക് ഡിവോഴ്സ് കേസും ഇഷ്യൂസൊക്കെ ഉണ്ടായി. 2014 അമ്പിളി എന്നെ വീണ്ടും വിളിക്കുക, എടുത്ത് പറഞ്ഞു. അപ്പോൾ അന്ന് ലോവൽ ഭർത്താവാണ്, ചേട്ടാ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അമ്മ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴെ അച്ഛൻ വിളിക്കുന്ന പറഞ്ഞു, അമ്മ വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ എന്ത് പറ്റി അമ്പിളി, ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ചേട്ടാ, അമ്മ പറയും ചേട്ടനടുത്ത്, ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് അവരുടെ അമ്മ വിളിക്കുന്നു, അമ്മ വിളിച്ചിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. മോനെ അവൾക്ക് വർക്ക് വേണം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാ ചാനലുകളിലും അമ്പിളി ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്, ആദിത്യൻ ചേട്ടനാണ്, ജയൻ ചേട്ടനാണ് എന്നെ ഇൻഡസ്ട്രി തിരിച്ചു കൊണ്ടുവന്നതെന്ന്, റീഎൻട്രി എന്നത് ഒക്കെ ജയൻ ചേട്ടനാണ്, തിരുത്താൻ പറ്റില്ല, എല്ലാം ചാനലിൽ എല്ലാം ഓൺലൈൻ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അമ്പിളിയടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു അതിൻ്റെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും 2014 or 2015 ഒരു സീരിയൽ അഭിനയിക്കുക, ഭാര്യയും ഭർത്താവായിട്ട്. അന്ന് അമ്പിളിയുടെ വീട്ടിൽ ലോവൽ ഉപദ്രവിച്ചു, നീയും അവനുമായി. ഞങ്ങളൊരു ഫോട്ടോ ഇട്ടായിരുന്നു, ഞാൻ അമ്പിളിയും ഞാനും കൂടി ചെസ് കളിക്കുന്ന ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ ഈ ഒരു പ്രമുഖ ചാനലിൻ്റെ ഒരു ഒരു ഫൺ പ്രോഗ്രാമിൽ ഞങ്ങൾ രണ്ടുപേരും പങ്കെടുത്തപ്പം ചില തമാശകളൊക്കെ അവിടെ പ്രകൃതമായി ബന്ധപ്പെട്ടുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് അമ്പിളി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് എന്തിനാണ്, നമ്മൾ അഭിനയിച്ചല്ല അമ്പിളി, എന്തിനങ്ങനെ, അതൊക്കെയാണ് ചേട്ടാ എൻ്റെ അവസ്ഥ. എന്നൊക്കെ ഈ സ്ത്രീ എന്നോട് പറയുമ്പോൾ നമ്മൾ ഇവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ ഭയങ്കര കഴിവാണ്. ഞാനത് എനിക്കൊരു വിരോധം പോലെ ഉണ്ടായി, ചേട്ടനറിയാമെന്ന് നമ്മൾ ഉടക്കാൻ കാരണം ഇയാളാണ്, ഇയാളാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ദേഷ്യമുണ്ട്, സ്വാഭാവികമായിട്ടും ഇയാളാണല്ലോ, അപ്പോൾ ഇത് എനിക്കിതാണ് അയാളോടുണ്ടായ ദേഷ്യവും. അയാൾ എന്നെ ഇതുവരെ മുമ്പൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. പിന്നീട് അവൾ തുടർച്ചയായി വർക്ക് ചെയ്യുന്നു. ഒരു ഘട്ടം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഗുണ എന്ന് പറയുന്ന ക്യാമറമാൻ്റെ കല്യാണം തോന്നി. ഞങ്ങൾ കല്യാണത്തിന് തിരുമല ചെല്ലുമ്പം ലോവൽ അവിടെ ഉണ്ട്. ഞാൻ ഈ പേരെടുത്ത ലോവലിൻ്റെ പേര് പറയുന്നതിനകത്ത് വേറെ തോന്നല്ലേ, ലോവൽ അവിടെ ഉണ്ട്. അപ്പോൾ ലോവൽ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സംസാരിക്കാം. അപ്പോൾ എൻ്റെ ഉള്ളിൽ അമ്പിളിയുടെ അമ്മയും അമ്പിളിയും പറഞ്ഞ കാര്യം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ സംസാരിച്ചു. അപ്പോൾ അയാൾ കുറേ കാര്യം പറഞ്ഞു. പറഞ്ഞപ്പം അയാൾ പറഞ്ഞ ചില കാര്യം ശരിയാണ്. ആദ്യത്തെ ഒരുപാട് ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു, കാരണം അമ്പിളിയെ കല്യാണം കഴിച്ച ശേഷം വർക്കിനൊക്കെ കല്യാണം കഴിച്ച ശേഷം ശേഷം വർക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക നമ്മുടെ ഇൻഡസ്ട്രി അറിയാമല്ലോ, എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ പൊങ്ങിപ്പോവില്ല, ചിലപ്പോൾ ഡൗൺ ആയിപ്പോവും. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ വർക്കാണ്, പേയ്മെൻറ്റ് കിട്ടാണ്ടാവും. പിന്നെ എൻ്റെ കുറേ സുഹൃത്തുക്കൾ ചേർന്ന് ചില കളി കളിച്ചതിൻ്റെ പേരിലുണ്ടായ ഇഷ്യൂ ആണ്. പക്ഷെ അവർ പ്രശ്നം സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ടാണ് എന്നെ ട്രാപ്പ് ചെയ്തത്. ഞാൻ പെട്ടുപോയത്യ, എനിക്കെൻ്റെ മോനെ വേണം. ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ അന്ന് വിളിച്ച് അമ്പിളിയുടെ അമ്മ അച്ഛൻ്റെ ഫോണിൽ വിളിച്ചിട്ട് അമ്മയുമായി സംസാരിച്ച് സംസാരിച്ച ശേഷം ഞാൻ പറഞ്ഞു അതിൽ നാളെ വരാമെന്ന് പറഞ്ഞു. ഇവരെ വീട്ടിൽ പോയി ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ അമ്പിളി എനിക്ക് വേണ്ട അങ്ങനെ, കാരണം ഇവർക്ക് ഭർത്താക്കന്മാരെ താല്പര്യമില്ല, ഇവർക്ക് വാശിയാണ് എല്ലാത്തിലും, പ്രതികാര ബുദ്ധി വാശിയൊക്കെയാണ്. ഇവരെന്തോ ഞാനങ്ങ് വലിയ പതിവ്രതയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇവർക്കറിയാം ഇവിടൊക്കെ ബ്ലോക്ക് ചെയ്യണം, ആരെല്ലാം ബ്ലോക്ക് ചെയ്യണം, ആരൊക്കെ സംസാരിക്കില്ല, വിളിച്ച് നേരത്തെ പറയും. നേരെ ഞാൻ പറഞ്ഞു അമ്പിളി അത് വിട്, ഞാൻ പറഞ്ഞു അയാൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നമ്മുടെ ഫീൽഡല്ലേ, സ്വാഭാവികമായിട്ട് ഇതൊക്കെ സംഭവിക്കാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് പോട്ടെ, കുട്ടികൾ മോനുണ്ടല്ലോ, അപ്പം നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് അയാളൊന്ന് കാണട്ടെ, മോനെ ഒന്ന് കാണട്ടെ. കാരണം ഈ മോനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ എനിക്കും ഇതുപോലൊരു വിഷമം കിടപ്പുണ്ട്, എൻ്റെ ഒരു കുഞ്ഞിൻ്റെ ഒരു വിഷയം കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു മോനെ ഒന്ന് കാണട്ടെ, മോനെ ഒന്ന് കണ്ടിട്ട് പതുക്കെ പതുക്കെ കഴിയും അമ്പിളി എന്ന് പറഞ്ഞു. അമ്പിളി എന്തൊക്കെയോ പറഞ്ഞ് എനിക്കെല്ലാം കാണാൻ താല്പര്യമില്ല, മോനെ ഒന്ന് കണ്ടെ എന്നൊക്കെ പറഞ്ഞ് കേസുകളൊക്കെ പിൻവലിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ആദ്യം നമ്മൾ ലോവലിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഇവരുടെ അച്ഛനും അമ്മയും പക്ഷെ അന്ന് പറഞ്ഞ്
കുഴപ്പമില്ല, അവരൊന്നിച്ച് പോകുന്ന പിക്കോട്ടെ എന്ന് ഇവർ അച്ഛനും അമ്മയും പറഞ്ഞ ശേഷം ഇതേ കാര്യങ്ങൾ ഞാൻ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. 2019 പത്തൊമ്പതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ, ഒരു മാറ്റമില്ല അമ്പളിയിരിക്കുമ്പോൾ തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ലോവലിനെ വിളിച്ചു, ലോവലായിട്ട് എനിക്ക് സംസാരിക്കണം പറഞ്ഞു. അപ്പം അമ്പിളി എന്നോട് പറഞ്ഞു, ചേട്ടാ വിളിക്കുമ്പം ചേട്ടനെ കോൺഫറൻസ് ചെയ്തേ വിളിക്കാവൂ, അല്ലെ ചേട്ടൻ റെക്കോർഡ് ചെയ്യണം. ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യില്ല, കാരണം അല്ലെങ്കിൽ നാളെ അയാൾ പറയും അയാളുടെ സ്വഭാവം അയാൾക്ക് ആവശ്യമുള്ളത് മാത്രം എഡിറ്റ് ചെയ്തിട്ട് അയാളത് പുറത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ എന്നെ വിളിക്കണം, വിളിക്കാതെ ചേട്ടനെ എനിക്ക് കേൾക്കണം. അല്ലെ നാളെ അയാൾ പറയുന്ന കാര്യം ചിലപ്പോൾ ഞാൻ വിശ്വസിച്ചു പോകും, അത് ഇത്രയും ഇഷ്യൂ ആണ്. ഞാൻ വിളിക്കാന്നുണ്ട്, അമ്പിളി കോൺഫറൻസ് ഇട്ടിട്ടാണ് ഞാൻ വിളിക്കുന്നതും കാര്യം പറയുന്നതും. ഞാൻ അമ്പിളി എടുത്ത് അയാൾ പറയുന്നത് കുഞ്ഞിനെ കോടതി കേട്ടിലേട്ട എല്ലാം എന്നാണ്, ലോവലേട്ടനും അനുകൂലമായിട്ട് അമ്പിളിക്ക് അനുകൂലമായി സംസാരിച്ച് പിറ്റേ ദിവസം ലോവല് കുഞ്ഞിനെ കാണാൻ അമ്പിളിയുടെ വീട്ടിൽ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ പിറ്റേ ദിവസം ഇപ്പോൾ എന്തോ ഉണ്ട് ചേഞ്ച് ആയി. അതിൽ നിന്ന് ഞാൻ പിന്നെ ലോവലേട്ടൻ സംസാരിക്കാൻ പോയിട്ടില്ല. പിന്നെ അവരുടെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഈ ഡിവോഴ്സിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ ഞാനും അമ്പിളിയുടെ നിന്ന് പിണങ്ങി. അന്നും എൻ്റെ ഒരു പരിചയത്തിൽ അമ്പിളി വേറൊരു സീരിയലിൽ ജോയിൻ ചെയ്യുന്നു. ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് ഞാൻ ആ സീരിയലിൽ അമ്പിളിയുടെ ഭർത്താവായിട്ട് ഞാൻ അഭിനയിക്കാൻ ചെല്ലുന്നു. ഞാൻ അവിടെ നിന്ന് മിണ്ടുന്നില്ല, അപ്പോഴും അമ്പിളി നിന്ന് മിണ്ടുന്നില്ല. അത് കഴിയുമ്പോൾ അമ്പിളി പറഞ്ഞു, ഞാൻ ജയൻചേട്ടനോട് ഞാൻ മെസ്സേജ് അയച്ചു, ജയൻചേട്ടൻ ഫോൺ എടുക്കും, മെസ്സേജ് റിപ്ലൈ ഒന്നുമില്ല. ഞാൻ കൊറ്റങ്ങളൊരു ഉത്സവ സമയത്താണ് ജയൻചേട്ടനെ വിളിച്ചു, ജയൻചേട്ടൻ ഫോൺ എടുത്തില്ല. ഞാൻ ഇപ്പോൾ നിങ്ങൾക്കൊരു മര്യാദ വേണ്ട, ഇത്രയും പ്രശ്നങ്ങളുടെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങൾ ഒന്ന് പറഞ്ഞു കൂടി, അത് ചേട്ടാ സാഹചര്യം എങ്ങനെ ആയിരുന്നു പറഞ്ഞ് സംസാരിച്ചു. അത് വിഷയം കഴിയും, ഞങ്ങൾ അഭിനയിച്ചു തുടങ്ങി. ഞങ്ങൾ വീണ്ടും പഴയതിനേക്കാളും സ്ട്രോങ് ആയിട്ട് ഇഷ്ടത്തിലുമായി. ഒരു വിവാഹമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്പിളി ആദിത്യത്തിൻ്റെ നിയമപ്രകാരം വിവാഹം കഴിച്ച ആൾക്കാരാണ്. അപ്പം സ്വർണമാവാം, പണമാവാം, വസ്തുവാവാം, കൊടുക്കൽ വാങ്ങലുകളുണ്ടാവും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വസ്തു തർക്കം ഇപ്പോൾ നിലവിലുണ്ടോ? വസ്തു തർക്കമല്ല, ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെ അമ്പിളിയുടെ വീട്ടുകാരെനിക്ക് പണം തരികയോ അല്ലെങ്കിൽ അമ്പിളിയുടെ വീട്ടുകാരോട് ഞാൻ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. അമ്പിളി ഇന്നലെ പറഞ്ഞു, ഞാൻ തൃശ്ശൂരാണ് ഫുൾ ടൈം കല്യാണത്തിന് ശേഷം എന്നൊക്കെയാണ് പറഞ്ഞത്. അത് ഏറ്റവും വലിയ കള്ളമാണ്. തൃശ്ശൂരായിരുന്നു ഞാൻ, അതിന് സമയമുണ്ടായി. കല്യാണത്തിന് മുന്നേ ഞാൻ 5 വർഷമായി തൃശ്ശൂരാണ്. കല്യാണത്തിന് മുന്നേ ഡിസംബർ മാസം എൻ്റെ വീട്ടിൽ അമ്പിളി താമസിച്ചിട്ടുണ്ട്. ഈ തൃശ്ശൂർ അതാർക്കും അറിയില്ല, അത് അയൽവാസികൾക്കറിയാം. അമ്പിളിയും അമ്പിളിയുടെ അച്ഛനും അമ്മയും മകനും കൂടി അവിടെ വന്ന് താമസിച്ചു. ഇതൊക്കെ ഞങ്ങൾ ഞാനുമായിട്ടുള്ളൊരു ഇഷ്ടത്തിൻ്റെ പുറത്താണ്. അത് ചേച്ചി അറിയരുതെന്ന് പറഞ്ഞു, അവരെ മൂത്ത സഹോദരി അറിയരുത്, അവരെ ഭർത്താവിന് എന്നോട് എന്തോ താല്പര്യക്കുറവുണ്ടെന്ന് പറഞ്ഞു. അയാൾക്ക് എല്ലാ അമ്പിളി കിട്ടുന്നവരോടൊക്കെ താല്പര്യം കുറവാണ്. അപ്പോൾ ഞാൻ നേരെ അവിടെ വന്നു. അത് കഴിയുമ്പോഴാണ് ഞാൻ അമ്പിളിയുമായിട്ട് ഈ സംഭവം, ഞാൻ ഈ അപ്പുവുമായിട്ട് 2-3 ദിവസം ഞങ്ങൾ ഭയങ്കര നല്ല രസം, നല്ല മോനവൻ, അവനുമായിട്ടുള്ള ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായപ്പോഴാണ് ഞാൻ അമ്പിളി എടുത്ത് ചോദിച്ചു. പിറ്റേ ദിവസം അമ്പിളിയുടെ അമ്മ എന്നെ വിളിച്ചിട്ടാണ് ഈ വിഷയം പറയുന്നത്. അമ്പിളി പലയിടത്തും പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ എനിക്ക് ആരുമില്ലേ, എനിക്ക് എന്നെ അനാഥനാണ് ഞാൻ, എനിക്ക് അച്ഛനും അമ്മയും വേണം, എന്നെ നിങ്ങൾ ഏറ്റെടുക്കണം, ഞാൻ എടുത്തു എന്നൊക്കെ അമ്പിളി പറഞ്ഞു. മനസ്സിലായില്ലേ? ഇവരാലോചിക്കേണ്ടത് ഇവർ പറഞ്ഞ ഏറ്റവും വലിയ നുണയെന്ന് വെച്ചാൽ, ഇവരുടെ ചേച്ചിയും ഭർത്താവുമാണ് ഇവരുടെ ഡിവോഴ്സ് കേസിനും എല്ലാം അതും നടന്നത്. അത് ആ കുടുംബം നശിപ്പിച്ചത് ഈ ഇവനാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന ലോവലിൻ്റെ ആ കേസിനകത്തൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നൊക്കെ. ഈ വിദ്യാസാറിനെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഈ ലോവലിന് വേണ്ടി. ലോവൽ ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാനും തൃശ്ശൂരുള്ള ഫിറോസും കൂടി ടെന്നീസ് ക്ലബിൽ നിന്ന് വിളിച്ചപ്പോഴത്തേക്കും ഇവൻ സംസാരിക്കുന്നില്ല. ഞാൻ ഇപ്പം നിങ്ങളെല്ലാം വീട്ടിലാകെ ഒരാണ് സംസാരിക്കുക, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ ഫോൺ കട്ടി ചേച്ചി കൊടുത്ത് ഈ അഞ്ജലിക്ക്, അഞ്ജലി സംസാരിച്ചു. അവരെയൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇവിടെ ഒറ്റപ്പെടുത്തണം. അതിന് കാരണം ഇവരിപ്പോൾ താമസിക്കുന്ന, എന്നോട് പറഞ്ഞ കഥയാണ്, അത് സത്യവുമാണ്. ഇവർ താമസിക്കുന്ന ഇവരുടെ അമ്മയുടെ മൂത്ത സഹോദരി ദാനം കൊടുത്തൊരു വസ്തുവിലാണ്, 50 എന്തോ സെൻറ്റ് സ്ഥലമുണ്ട്. അത് അകത്തൊരു കൊച്ചി വീടുണ്ടായിരുന്നു, ഇവരെല്ലാം ഒരുമിച്ചായിരുന്നു. ചവറയില്ലേ, പണ്ട് പോയവർക്കറിയാം, ഒരു ചെറിയ വീട്, കുഞ്ഞു വീട്. ആ വീട് അവർ അമ്പിളിയുടെ ഒരു അഭിനയം കഴിയുക സാമ്പത്തികം വെച്ചിട്ടാണ് അവർ വീട് വലുതാക്കിയത്. എന്നുവെച്ചാൽ ഒരു ഒറ്റ വീട് വലുതാക്കിയത്. ഇത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇവർക്ക് ആ പ്രോപ്പർട്ടിയുടെ എത്രയോ ശതം പകുതി എത്ര വേണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയും പിന്നെ ഈ പറയുന്ന വിദ്യാസാഗറുമായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ടാവുകയും എൻ്റെ മോളുടെ ജീവിതം ഇല്ലാണ്ടാവും. ആദിത്യ, എൻ്റെ മോൾക്ക് അജയ, എൻ്റെ മോൾക്ക് ആരുമില്ല, ഞങ്ങൾ പോയാൽ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ പറഞ്ഞ് എൻ്റെ വീട്ടിൻ്റെ പ്രോപ്പർട്ടി 17 സെൻറ്റാണെന്ന് എൻ്റെ വിശ്വാസം എഴുതി കൊടുത്തു. അതെന്നാണ് രജിസ്റ്റർ ചെയ്യുന്നത് പോയി അന്വേഷണം മതി. അതുകൊണ്ട് എൻ്റെ മോളെ നീ നിനക്കിഷ്ടമാണെങ്കിൽ അവക്കും നിന്നെ ഇഷ്ടമാണ്, അങ്ങോട്ടും കൂടെ പഴയ കഥകളൊന്നും നമുക്ക് പറയണ്ട, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും
ഓക്കെ ആണെങ്കിൽ നമുക്ക് എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ കല്യാണം കഴിപ്പിച്ച് തരാൻ എനിക്ക് താല്പര്യമാണ്. അന്നും അവരുടെ അച്ഛൻ അത് പറഞ്ഞത് ആയത്തിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സത്യമാണ്, എന്നെക്കുറിച്ച് ഒരുപാട് കാര്യം കേട്ടിട്ടുണ്ട്. ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ മോളെ കെട്ടാൻ വരുന്നില്ല. ഞാൻ അത് പറഞ്ഞു, ഞാൻ എൻ്റെ കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കെട്ടുണ്ടാകുന്നത്. അല്ലാതെ ഇവരുടെ കയ്യിൽ നിന്ന് ഇത്രയും അന്ന് അമ്പിളി ഇട്ടു എന്ന് പറയുന്ന സാരിയായാലും മറ്റ് എനിക്കൊന്ന് ചെരുപ്പ് മുതൽ ഈ ചുട്ടി വരെ എല്ലാം ഗോൾഡൊന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ആ സാരി മാത്രമാണ് 10-35 സാരി. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ തൃശ്ശൂരിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കളുടെ നിന്നും എൻ്റെ കയ്യിൽ നിന്നുള്ള സാമ്പത്തികം ഞാൻ പലയിടത്തുനിന്നും കടം വാങ്ങിച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം എൻ്റെ ആഗ്രഹമായിരുന്നത്. അങ്ങനെയാണ് അമ്പിളി ഇറക്കിയത്. അത് അമ്പിളി അന്ന് എല്ലാം ഓൺലൈനിൽ പറഞ്ഞിട്ടുണ്ട് സംഭവമൊക്കെ. അല്ലാതെ അമ്പിളി ദേവിയുടെ കയ്യിൽ നിന്ന് ആദ്യത്തിൽ അന്ന് ആ സമയത്ത് ഒരു സാമ്പത്തികവും വാങ്ങിച്ചിട്ടില്ല. ഈ വിഷയമുണ്ടായത് പിന്നെ ഈ വസ്തു തർക്കം എന്ന തർക്കമല്ലത്. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഈ ഫെഡറൽ ബാങ്കിൽ നിന്ന് അമ്പിളിയുടെ ഈ എന്താ പറയുക ഈ ഫോണിനകത്ത് ഒരു മെസ്സേജ് വന്നു, പേഴ്സണൽ ലോൺ ഉണ്ട് 3 ലക്ഷം രൂപ ഉണ്ട്. അപ്പോൾ പറഞ്ഞു, ചേട്ടാ എപ്പോൾ ലോൺ എടുക്കും? ഞാൻ പറഞ്ഞു എടുക്കാൻ പറഞ്ഞു. അന്ന് നമുക്ക് അത്രയും ടൈറ്റൊക്കെ ഉണ്ട്, എടുക്കും ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ഈ ദുരിതം പിടിക്കാനായിട്ട് ആ സമയത്ത് വർക്കൊന്ന് സ്റ്റോപ്പായി. ഇത് എടുത്ത് എൻ്റെ അടുത്ത മാസം വർക്കേ ഇല്ലാണ്ടായിപ്പോയി, സ്റ്റോപ്പായിപ്പോയി. പിന്നീട് വർക്കുകളെ എനിക്കുണ്ടായിട്ടില്ല, അതടയ്ക്കാൻ പറ്റിയില്ല. അതടച്ചത് അവർ തന്നെയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു പ്രോപ്പർട്ടിയാണ്, എൻ്റെ അമ്മയുടെ ഷെയറാണ് പ്രോപ്പർട്ടി. ആ ഷെയർ വന്നിട്ട് ഇവിടെ അമ്പലപ്പുഴയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ പ്രോപ്പർട്ടി എനിക്ക് വേണം, എനിക്കത് പൈസ കൊടുത്താൽ എനിക്ക് വാങ്ങണം. അപ്പം ഞാൻ ആദ്യം ചെന്നത് എൻ്റെ ഒരു കുഞ്ഞ് ചെറിയൊരു പ്രോപ്പർട്ടിയുണ്ട്, ആ പ്രോപ്പർട്ടിയുമായിട്ട് ബാങ്കിൽ ഫെഡറൽ ബാങ്കിൽ ചെന്നപ്പോഴത്തേക്കും നടന്ന സംഭവം അന്വേഷിക്കാം എന്നപ്പോൾ അവർ പറഞ്ഞു, മുന്നാധാരമില്ലേ. അപ്പോൾ മുന്നാധാരമില്ലെങ്കിൽ ഈ സംഭവം നമുക്ക് ചെയ്യാൻ ലോൺ തരാൻ പാടാം. അപ്പോൾ അമ്പിളിയുടെ അമ്മ പറഞ്ഞു, തിരുവനന്തപുരത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് അമ്പിളിയുടെ പേരിലാണ്, ആ പ്രോപ്പർട്ടി തരാൻ പറഞ്ഞു. കൊണ്ടുകൊടുത്തപ്പോഴത്തേക്ക് ആ പ്രോപ്പർട്ടിക്ക് വഴിയില്ല, അപ്പോഴും ലോൺ കിട്ടിയില്ല. അത് ICICI ബാങ്കിൽ കൊടുത്തത്. അപ്പോൾ അമ്പിളിയുടെ അമ്മ പറഞ്ഞു, മോനെ നല്ല പുരടം, അത് കളയണ്ട, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം ശരിയെന്ന് പറഞ്ഞിട്ട് ഇവർ നമ്മളെ സഹായിച്ചു. സത്യമാണ്, ഇതിനി ചവറയിലും എൻ്റെ സുഹൃത്തുക്കൾക്കും ഒന്നും അറിയാൻ വേറെ ആരും ഇല്ല, ഇനി എല്ലാവരും അറിഞ്ഞു. ഇപ്പോൾ ഈ ഇഷ്യൂസ് വന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഗോൾഡ് വെച്ചിട്ടാണ് ആ സംഭവം എൻ്റെ എടുത്തെന്ന് തോന്നുന്നു, ആ പേയ്മെൻറ്റ് തന്നത്. അപ്പം വർഷം തോറും അടയ്ക്കണം, കാർഷിക എന്തോ രീതിയിലുള്ള ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലോൺ അടയ്ക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു മോതിരമുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പോൾ അവരെ ബുദ്ധിമുട്ടാണ്, നല്ല ടൈറ്റ് കൊറോണ സമയമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊരു മോതിരം ഊരിട്ടാണ് ഞാൻ പറഞ്ഞു, ആൻ്റെ ഇത് പണയം വെച്ചോ, പണയം വെക്കുമ്പോൾ എങ്ങനെ പോലും ഒരു 10-25 കിട്ടും, അപ്പോൾ നിഷേധിക്കില്ല, കാരണം അതിൻ്റെ തെളിവെൻ്റെ ഇരിപ്പുണ്ട്. ഇവർ അത് വെച്ചിട്ടാണ് അവർ ആ ലോണിൻ്റെ ആ ഒരു പലിശ അടച്ചത്. ഇതൊക്കെ സാധാരണ ഒരു കുടുംബത്തിലുണ്ടാകുന്ന കാര്യമാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു എന്തെങ്കിലും ഹെൽപ്പ് വാങ്ങുന്നത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ല, എൻ്റെ വിശ്വാസം അതാണ്. ഇത് മുന്നോട്ട് ഈ കഥകൾ കൊണ്ട് ഈ പ്രശ്നങ്ങൾ ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, എൻ്റെ പ്രോപ്പർട്ടി നിങ്ങളുടെ പേര്, അത് ആ പ്രോപ്പർട്ടി എഴുതിയപ്പോഴും ഞാൻ പറഞ്ഞു, അമ്പിളിയുടെ പേര് ഞാൻ പ്രോപ്പർട്ടി എടുത്തു, അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു, അച്ഛൻ്റെ പേര് വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ പ്രോപ്പർട്ടി ഞാൻ തരാം, എൻ്റെ പ്രോപ്പർട്ടി ഞാൻ തരാം, അമ്പിളിയുടെ എഴുതി തരാം, അത് നിങ്ങളൊന്ന് വന്നാൽ മതി, ഇനി ഇത് പറഞ്ഞു നടക്കണ്ട. എങ്ങനെ പോയാലും നിങ്ങൾ തന്നതിൻ്റെ 2.5 ലക്ഷം പൈസ വരും, 8.5 ലക്ഷം രൂപ എന്നെ സഹായിച്ചത്, നിങ്ങളത് എഴുതിയെടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് കേൾപ്പിക്കാവുന്ന സംഭവം ഇവരുടെ ഒരു ബന്ധുവുണ്ട്. ഇവരോട് പലപ്പോഴും പറഞ്ഞപ്പോഴൊക്കെ ഇവരത് നാളെ പറയാം, ഇപ്പം പറയാം, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, NOC എടുത്തിട്ട് ഇവിടെ വെച്ച് രജിസ്റ്റർ ചെയ്യാമെന്നൊക്കെ എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ഇതിൻ്റെ ഡേറ്റ് നോക്കാം, നിങ്ങളോട് നിങ്ങൾ നോക്കാൻ പറ്റും. ഇതിൻ്റെ ഡേറ്റ് കണ്ടല്ലോ, തിങ്കളാഴ്ച. ഇയാളോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഈ വ്യക്തിയാണ് ഇതിനിടയ്ക്ക് നിന്ന് എല്ലാം ചെയ്യുന്നത്, അനി എന്ന് പറയും ചവറയിൽ. ഞാൻ പറഞ്ഞു, പ്രോപ്പർട്ടിയുടെ കാര്യം ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഞാൻ ട്രിവാൻഡ് ഷൂട്ടിന് പോവാം, അപ്പം നിങ്ങൾ അത് ഒന്ന് നമുക്ക് ഒരു ഐഡൻറ്റി കാർഡ് കിട്ടിയാൽ നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവർ വന്ന് ഒപ്പിട്ട് പോയാൽ അവരെ പേര് തരാമെന്ന് പറഞ്ഞു. എൻ്റെ മോന് വേണ്ടിയല്ലേ. അനിച്ചേട്ട, അമ്പിളിയോട് അല്ലെങ്കിൽ അവരുടെ അച്ഛനോട് പറയണം, ഐഡൻറ്റി കാർഡിൻ്റെ കോപ്പി വാട്സപ്പ് ചെയ്യാൻ പറയണം. എന്നിട്ട് എനിക്ക് തോന്നുന്നു പ്രമാണം രജിസ്റ്റർ ചെയ്യുമ്പം അവിടെ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി, ഫോട്ടോയും ഐഡി കാർഡിൻ്റെ ഒറിജിനലും. അത് ചെയ്യാതിരിക്കണമെന്ന് പറയണം, കാരണം എനിക്ക് ഇനി കേൾക്കാൻ വരാം, ഒരു സഹായം കിട്ടി, അത് ആ പ്രോപ്പർട്ടിക്കായിരുന്നു. ആ പ്രോപ്പർട്ടി അവരെടുത്തോട്ടെ, എന്തായാലും തന്നതിനേക്കാൾ 4 ഇരട്ടി വരെ ഉണ്ടല്ലോ, എടുത്തോട്ടെ അവരെ. കാരണം ഇത് ഇനി നാട്ടുകാരോട് പറഞ്ഞു നടന്നിട്ടേ ഇനി എല്ലാം കൂടി കേൾക്കാൻ വയ്യാത്തോണ്ടേട്ടാ, എൻ്റെ മോന് വേണ്ടി തന്നെയാണല്ലോ അതും, അതുകൊണ്ട് ഒന്ന് പറഞ്ഞേക്കാൻ പറ പ്ലീസ്. അത് പരവട്ടമായിപ്പം ചേട്ടനൊന്ന് എനിക്ക് വേണ്ടി ക്ലിയർ ചെയ്തു പ്ലീസ്.
ഇത് ഈ അനിയെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അനി അനിയുടെ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ അത് ജയ ഇവരുടെ അച്ഛൻ വൈകിട്ട് വന്നിരുന്നു, അയാളുടെ വൈഫ് സുഖം അടക്കുവാണ്. അപ്പോൾ പുള്ളിയോട് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചാൽ അതെന്തിനാണ് അവിടെ പോകുന്നത്, ഇവിടെ ചെയ്യാമല്ലോ അത്, ആ ഇവിടെ ചെയ്യാമെന്ന് പറയാം, അല്ല അങ്ങോട്ടൊന്നും വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ ചെയ്യാൻ അമ്പലപ്പുഴയ്ക്ക് വരാൻ പറ്റും, അവർക്ക് പേടിയായിരിക്കാം. ഞാൻ പറഞ്ഞു വേറെ ഒന്നും വിചാരിക്കേണ്ട, അവിടെ വന്നു കഴിഞ്ഞാൽ NOC എടുക്കണം, ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്തൊക്കെ വേണമെന്ന് കേൾക്കുന്നു. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ട്, ഇത് നിങ്ങൾ ഇന്ന് ലൈറ്റിനിക്കട് വന്നാൽ നാളെ എഴുതി തരും, നാളെ രജിസ്റ്റർ ചെയ്യാമെന്നാണ് എൻ്റെ അടുത്ത് അത് പറഞ്ഞ ആൾ പറഞ്ഞത്. വലിയ ചിലവൊന്നും എനിക്കില്ല, പിന്നെ എനിക്ക് ഭാവിയെ നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ആ വസ്തു എൻ്റെ അമ്മയുടെ, ഞാൻ പറഞ്ഞു ആ വസ്തു എനിക്ക് തിരിച്ച് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് തന്നു എന്ന് പറഞ്ഞ ആ പേയ്മെൻറ്റ് ഞാൻ തരുമ്പോൾ തിരിച്ചു തന്നോളൂ, അത് ഞാൻ പറഞ്ഞു. ഇതാണ് സംഭവം. ഇപ്പോൾ അമ്പിളി ദേവിയെ സംബന്ധിച്ച് നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ആദ്യത്തെ കുറേ കാര്യങ്ങൾ നെഗറ്റീവ്സായിട്ടും പോസിറ്റീവ്സായിട്ടും പറഞ്ഞു. അമ്പിളി ദേവിയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഒരു സഹോദരി അല്ലെങ്കിൽ വളരെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞതിനെ ജനങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് എടുക്കും, ഇതെല്ലാം അവരെ കരിവാരിത്തേക്കാൻ വേണ്ടി ആദ്യം പറയുന്ന ആരോപണങ്ങളോ കള്ളത്തരങ്ങളോ ആയിട്ടല്ലേ ഈ കേൾക്കുന്ന പ്രേക്ഷകർ ആലോചിക്കത്തുള്ളൂ. അപ്പോൾ എന്താണ് ആദ്യത്തിന് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്? എങ്ങനത്തെ, അതായത് അമ്പിളിദേവി ജീവിതത്തിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണോ അതോ ഈ നിഷ്കളങ്കതയൊക്കെ ഒരു കാപട്യമാണോ? ഭർത്താവെന്ന നിലയിൽ എന്താണ് ആദ്യത്തിൻ്റെ അഭിപ്രായം? ഭർത്താവെന്ന രീതിയിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല. ഒരു അമ്മയെന്ന രീതിയിൽ അവർ നല്ലൊരു അമ്മയാണ്. അവരെക്കുറിച്ച് അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ അവർ നല്ലൊരു പെൺകുട്ടി, പെൺകുട്ടി പറയാൻ പറ്റില്ല, 10-36 വയസ്സായി. അപ്പോൾ അവർക്ക് ഇവർ പറയുന്ന സമൂഹത്തിന് മുമ്പിൽ കാണിക്കുന്ന ഇമേജ് ഉണ്ട്. ആദിത്യൻ എന്ന് പറയുന്ന ആൾ വളരെ മോശമായി ജീവിക്കുന്ന, അല്ലെങ്കിൽ അവരെഴുതി വെച്ചിട്ടുണ്ട് ഗുണ്ടാബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തെറ്റുകൾ ചെയ്യരുത്, അമ്പിളി ദേവി തെറ്റ് ചെയ്യുന്നല്ല പറഞ്ഞു. അമ്പിളിയുടെ ഭർത്താവ് പറഞ്ഞ കുറേ കാര്യം എൻ്റെ മനസ്സിലുണ്ട്. അയാൾ എന്നോട് പറഞ്ഞു വെച്ചാൽ അയാൾ ഈ പറയുന്ന അയാളെ ഈ പറയുന്ന പോലെ ഒരു അതുപോലെ അങ്ങോട്ട് നോക്കുകയോ അല്ലെങ്കിൽ അയാളൊരു ഭാര്യ എന്ന രീതിയിലൊന്നും കലതും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞത് ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അമ്പിളി എന്നോട് പറഞ്ഞു വെച്ചാൽ അയാൾക്ക് കൃത്യമായി ആഹാരം വെച്ച് കൊടുക്കുകയും അയാൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും അയാളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത ആളെന്നാണ് എന്നോട് അമ്പിളി സാമ്പത്തികമായ സഹായം എല്ലാം പറയുമ്പോഴും ഈ സാമ്പത്തികം പറയും, സാമ്പത്തിക സഹായിക്കുന്നൊക്കെയാണ് അമ്പിളി എന്നോട് പറഞ്ഞത്. ശരി, അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആയി. ഞാൻ പറഞ്ഞു അമ്പിളി നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തെറ്റുകൾ വേണ്ട, അമ്പിളിയും പറഞ്ഞു ഞാനും പറഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ടാണ് ഈ കല്യാണം നടന്നത്. ഈ കല്യാണം കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടാണ് പോയത്, എല്ലാവരും കണ്ടു കാണും, വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിച്ചത്. അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് ഞാൻ വേറെ ഒന്നും നോക്കിയിട്ടില്ല, കാരണം ഒന്നാമത് കല്യാണം കഴിഞ്ഞ് 25 കല്യാണം കഴിഞ്ഞ് ഈ 12:25 കല്യാണം മുഹൂർത്തം അത് കഴിഞ്ഞ് ഒരു മണിക്കകം മുതൽ ഞാൻ അനുഭവിച്ചു തുടങ്ങി പ്രശ്നങ്ങൾ, സോഷ്യൽ മീഡിയ വാർത്തകൾ. 2 ദിവസം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. പക്ഷേ അമ്പിളി നമ്മുടെ ഡാൻസും പരിപാടിയൊക്കെ പോയി, കാരണം ഞാനാണല്ലോ ഇവിടെ അനുഭവിക്കാം, പ്രതി ഞാനാണല്ലോ ഡാൻസിന് പോയി എല്ലാം ചെയ്തു. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തന്നെ ഇറങ്ങി തിരിച്ചിട്ടാണ് ഈ വാർത്തകളെല്ലാം ഇല്ലാണ്ടാക്കിയത്. ഞങ്ങൾ കല്യാണം കഴിച്ച് മുന്നോട്ട് പോകും തോറും, ദിവസങ്ങൾ കഴിയും തോറും എനിക്ക് തോന്നിയൊരു കാര്യം, ഈ വീട്ടിലെ ആളുകൾ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ഈ വീട്ടിലെ ഭരണം, പിന്നീട് അമ്മയും. 2-ാം ദിവസം എൻ്റെ അടിവസ്ത്രം എടുത്തുകൊണ്ട് പോവുക ഒരു അച്ഛൻ വാഷിങ്ങിനായിട്ട്, ഇതൊന്നും പറയാൻ പാടില്ല, പറയില്ലായിരുന്നു ഞാൻ. അവിടെ എല്ലാവർക്കും അറിയാം, ആ വീട്ടിൽ ആ പണിയെടുക്കുന്ന ആരാണ് അവർക്ക് എല്ലാവർക്കും, ഈ അവിടെ വരുന്ന എല്ലാവർക്കും അറിയാം, കുട്ടികൾക്ക് വരെ കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയാം. ഞാൻ അമ്പലെടുത്തിട്ട് അമ്പിളി ഈ പരിപാടി നടക്കത്തില്ല, നീ എൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അന്ന് ഞാൻ പറഞ്ഞു അമ്പിളി നമ്മൾ തമ്മിൽ നന്നായി പോകണം ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കൊരു വിഷമം ഉണ്ടാവുകയും എനിക്കൊരു ഭാരമായി തോന്നി ഞാൻ എൻ്റെ വഴിക്ക് പോകും, ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ പോകും. ഇല്ല ചേട്ടാ ഒന്നുമില്ല, അറിയാം ഒരിക്കലും നമുക്ക് 1% പോലും, ഞാൻ ഇന്നും ഞാൻ പറയും ഞാനൊരു മോശപ്പെട്ടവനും അമ്പിളി ഒരു നല്ല പെണ്ണാണെന്ന് മാത്രം ചിന്തിച്ചിട്ട് മാത്രമാണ് ഈ കല്യാണം ലോവൽ പറഞ്ഞ ഒരു കാര്യങ്ങൾ പോലും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അയാൾ എന്നോട് പല കാര്യം പറഞ്ഞിട്ടുണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞിട്ടുണ്ട് മോൻ്റെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോൺഫറൻസ് കോൾ ചെയ്ത കാര്യം, അതേ ഇപ്പോൾ കണക്ട് ചെയ്യാം സംഭവം. ഇവർ നേരെ എല്ലാം പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് ദിവസം കഴിയും തോറും നമുക്കങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യം വന്നാൽ അപ്പോഴും ഞാൻ വെച്ച് പോട്ടെ സംസാരങ്ങൾ വേണ്ട, ഇടയ്ക്കിടയ്ക്ക് കോൾ വരും അമ്പിളിയുടെ ഫോണിൽ, കോൾ വരും, നെറ്റ് നമ്പറാണ്. കോൾ വന്ന ശേഷം ഇത് അമ്മയുടെ കൊടുക്കും, ഈ അമ്മ പുറത്ത് പോകും. അപ്പോൾ ഞാൻ അപ്പോഴും ശ്രദ്ധിക്കുന്നില്ല, കാരണം ഞാൻ അവരുടെ വാട്സാപ്പ് ചെക്ക് ചെയ്യാനോ ഫോൾ ചെയ്യാൻ ഞാൻ പോയിട്ടില്ല. അമ്പിളിക്ക് ഇത് ഒരുപാടൊക്കെ ആയപ്പോഴത്തേക്ക് ഇവർ പുറത്ത് പോയി സംസാരിക്കുന്നൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ടി വന്നില്ല, കാരണം അവരെ കുറിച്ച് എനിക്ക് അത്ര വിശ്വാസമാണ്. ഗർഭിണിയായ ശേഷം
ഞാനും അമ്പളയും അച്ഛനും അമ്മയും കൂടി ഞങ്ങൾ കരുനാപ്പള്ളി അമ്പലയുടെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഫോൺ വന്നു. ഞാൻ ആ ഫോൺ എടുത്തു. ഞാനെടുത്തത് എടുത്തപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, ആരാണ്? അമ്പളിയുണ്ട് ചോദിച്ചു. അപ്പോൾ ഇതുപോലെ കുറച്ചും കൂടി സ്റ്റൈലില്ല, നമ്മൾ അമ്പളിയുണ്ട്. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അമ്പളിനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു. ഞാൻ അമ്പളി തിരക്കിലാണ്, ആ പറഞ്ഞോളൂ, ഞാൻ ഷിജു മേനോനാണ്, അമ്പളി ഫ്രീ ആമനെ വിളിക്കാൻ പറഞ്ഞു. എനിക്കെന്തോ അങ്ങനെ കേട്ടപ്പോൾ ഒരു അധികാരത്തെ സംശയം പറഞ്ഞാൽ ശരി, ആരാ അമ്പളി ഇത്? ഓ, എനിക്കറിയില്ല ജയൻ ചേട്ടാ, ഒരു ആരാധകനാണ്, ശല്യം, എപ്പോഴും ഇതിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, നേരത്തെയൊക്കെ കോൾ വരുന്നത് ഇയാളുടെയാവും, ഉമ്മ വിളിച്ച ഒരു അയാൾ ഉമ്മ വിഷയം ഉമ്മാക്ക വരുന്നു പറയുന്നു. ആ ശരി ശരി. അപ്പോൾ എനിക്ക് റൂമിൽ എത്തിയിട്ട് ഞങ്ങൾ എത്തിയിട്ടൊരു സമാധാനമില്ല. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തോ ഒരു പിടപ്പ് പോലെ എന്തോ ഒരു സംഭവമുണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ നേരെ അമ്പളിയടുത്ത്, ഒന്നുമില്ല അല്ലേ അമ്പളി, ഒന്നുമില്ല ജഞ്ചേട്ടൻ, ടെൻഷനാണ്, ഞാൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അപ്പു അപ്പുറത്ത് അറ്റത്തുണ്ട്, ഞങ്ങളെ കൂടെ അപ്പു കിടന്നുകൊണ്ടിരുന്നൊക്കെ. എനിക്ക് അങ്ങോട്ട് ഒരു വെപ്രാളം കാരണം രാവിലെ നടക്കാൻ പോയ സമയത്ത് ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് നെറ്റ് ഓൺ ചെയ്യപ്പം എനിക്ക് ഒരു മെസ്സേജ് വരിക. ഇതാണ് മെസ്സേജ്. ഈ മെസ്സേജിന് മുമ്പ് ഫസ്റ്റ് മെസ്സേജ് എന്നാ നോക്കി, ഇതിൻ്റെ ഡേറ്റ് നോക്കുക. ഞാൻ അതൊന്നും കാണിക്കില്ലായിരുന്നു, കാരണം ഇപ്പം എൻ്റെ ഒരു അവസ്ഥ വെച്ചാൽ എനിക്ക് ഇറങ്ങാൻ പുറത്ത് പറ്റുന്നില്ല. ഈ പ്രശ്നമുണ്ടായത് മുതൽ ഇവർക്ക് വേണ്ടി, ഇവരിപ്പം നാറ്റിക്കുന്നുണ്ടല്ലോ, ഞാൻ ഇവർക്ക് വേണ്ടി പാലക്കാട് വരെ പാടിയുണ്ടാക്കിയ ഒരാളാണ് ഞാൻ. ഈ 2017 ഈ മനുഷ്യൻ December 11 എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാനും അമ്പളയും തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇഷ്ടം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് നേരം സംസാരിക്കും. അന്ന് ഈ ലോവൽ മറ്റ് കേസ് കിടക്കുകയാണ്, ഓർത്തു വേണം, 2017 മെസ്സേജ് അയച്ചിരിക്കുന്നത് ഈ വ്യക്തി, ആദ്യത്തെ മെസ്സേജ്. അന്ന് ലോവലിൻ്റെ കേസ് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഫിറോഷൊക്കെ പറഞ്ഞിട്ട്, അമ്പളി ഒരു ഡാൻസറോടെ പ്രേമത്തിലാണ്. ഞാൻ പറയും, ഏയ്, ഒരു പ്രേമമില്ല, അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡാന്ന് പുറത്തുള്ള ഒരുത്തൻ്റെ പ്രേമത്തിലാണ്, എനിക്കറിയാം, ഞങ്ങൾ അറിഞ്ഞു സംഭവം. ഞാൻ ഒരിക്കലും ഇല്ല, വയൽ തൃശ്ശൂർക്കാരനാണ്, ഞാനില്ല എന്ന് പറഞ്ഞു. വിദേശത്താണ്, ലണ്ടൻകാരനാണ്, പാലക്കാട്ടുകാരനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു ഇതാണ്ട് ഇയാൾ. ആദിത്യൻ എന്നൊരു മെസ്സേജ് അയച്ചു, നോക്കിയോളൂ. എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഈ ഡേറ്റ് ഒന്ന് വിളിക്കും എന്നാണ്. ഒന്നുമില്ല, ഒരു മെസ്സേജ് ഒന്നുമില്ല. എനിക്ക്, ഹായ് ആദിത്യൻ, ഐ എം ഷിജു മേനോൻ ഫ്രം യു കെ. വുഡ് യു പ്ലീസ് സെൻഡ് യുവർ കോണ്ടാക്ട് നമ്പർ. ഐ നീഡ് ടു ടെൽ യു സംതിങ് ടു യു. ഐ ഡോണ്ട് മൈൻഡ് ടു ഷെയർ ഓൺ FB2. പ്ലീസ് ലെറ്റ് മീ നോ കൈൻഡ് റിഗാർഡ്സ് ഷിജു എന്നാണ് ഫസ്റ്റ് അയച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, കോണ്ടാക്ട് നമ്പർ കൊടുത്തു. കോണ്ടാക്ട് നമ്പർ കൊടുത്ത ശേഷം ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ നേരെ, ഞങ്ങൾ നേരെ എനിക്കത് പറയാൻ പോലും നാണക്കേട. കാരണം രണ്ട് പിള്ളേർ ഇവിടെ വരിക. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കൊല്ലം സുദർശന ബാറുണ്ട്, അവിടെ പോയിരുന്നു. ഞാൻ അവിടെ പോയിരുന്ന ശേഷം ഇവൻ്റെ കോള് വരും പ്രതീക്ഷിച്ചിട്ട് അവൻ കോള് ചെയ്യുന്നില്ല. വീണ്ടും മെസ്സേജ് അയച്ചു, കുറേ മെസ്സേജ് അയച്ചു. അപ്പം ഒന്നുമില്ല, അവൻ്റെ ഭാഗത്തിന് അത് സത്യത്തിൽ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇന്നലെ വിളിച്ചിരുന്നല്ലേ, ഇന്ന് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ ഇവനെ ഇങ്ങനെ, അവൻ ഒന്നും പറയുന്നില്ല, പോട്ടെ നിങ്ങളെ ഫാമിലി നശിക്കേണ്ട, ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇവൻ എന്നെ ഭ്രാന്തനാക്കിയിട്ട് ഇവൻ മെസ്സഞ്ചർ വന്നിട്ട് അവിടുന്ന് ബ്ലോക്ക് ചെയ്തു, കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അവനത് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി. അപ്പം ഞാൻ ഇച്ചിരി കഴിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അനിയൻ ബിനുവിന് വിളി, ബിനു ഒന്ന് വാടാന്ന് പറഞ്ഞു, കാർ ഓടിക്കണം പറഞ്ഞു. ഞാൻ അവൻ കാർ ഓടിച്ച് വീട്ടിൽ. അവൻ എന്തുവാ, ഞാൻ ഒന്നുമില്ല. അവൻ പറയാൻ പറ്റില്ല, കാരണം ഞാൻ പറയില്ലേ, സമൂഹത്തിൽ ഏറ്റവും നല്ല സ്ത്രീയാണ് അമ്പളിദേവി. ഒരു തെറ്റും നമുക്കും പറയാൻ പറ്റില്ല. എന്തുവാ, നമുക്ക് ഈ കഥ അറിയില്ല, നമുക്ക് ഈ കഥയൊന്നും അറിയത്തില്ല. അപ്പം നമുക്കൊന്നും പറയാൻ വയ്യ. ഞാൻ അന്ന് എനിക്ക് ഞായറാഴ്ച ശനിയാഴ്ചയോ ഡാൻസ് ക്ലാസ് കിടക്കുമോ. ഞാൻ ചെന്നപ്പോഴത്തേക്കും ഇവൾക്കും എൻ്റെ മുഖം മനസ്സിലായി. കാരണം എനിക്ക് ഞാനൊരു ദേഷ്യം വന്നാൽ ഞാൻ ഈ പറഞ്ഞ അഭിനയങ്ങളൊന്നും എനിക്കില്ല. ദേഷ്യം വന്നാൽ ദേഷ്യം വന്നാൽ തന്നെ, അല്ലാതെ കൂടുതൽ നമ്പറൊന്നും കാണിക്കാൻ പോകുന്നുമില്ല. ഞാൻ നേരെ വീട്ടിൽ കയറി റൂമിൽ കയറി ചമ്പളി വരാൻ പറഞ്ഞു, സത്യം പറയണം, ഇതാരാണ്? എനിക്കൊരു മെസ്സേജ് ആര് വന്നു, ഈ മെസ്സേജ് ആണ്ടേ, എന്താ സംഭവം? ജയൻചേട്ടാ, ഒന്നുമില്ല ജയൻചേട്ടാ, അത് വേറെ ഒന്നുമല്ല, എനിക്കൊരു കല്യാണം വന്നിരുന്നു. ജയൻചേട്ടൻ പലവട്ടം ഞാൻ പറയാൻ പോയി. ഞാൻ പറഞ്ഞു, എന്നോട് പറയാൻ വന്നില്ല, എന്നോടൊന്നും പറയാൻ വന്നിട്ടില്ല, അത് വിട്. അതായത് ജയൻചേട്ടാ, അത് കല്യാണം എനിക്ക് വന്നിരുന്നു, എൻ്റെ ഒരു മിസ് വഴി വന്നതാണ്, അത്രയേ ഉള്ളൂ ജയൻചേട്ടാ. ജയൻചേട്ടൻ ബ്ലോക്ക് ചെയ്തല്ലോ, തലവേദന കേസായാള്. ഞാൻ പറഞ്ഞു, ആ ശരി ശരി, ഒന്നുമില്ലല്ലോ എല്ലാം വിളി, ഒന്നുമില്ലെന്ന് പറഞ്ഞു.
ഞാൻ വിശ്വസിച്ചു എൻ്റെ ഭാര്യയെ. കാരണം ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഞാൻ ഇവരെ എൻ്റെ ജീവനം, നിങ്ങൾ ആലോചിക്കണം, പലരും പറയുന്നത് അമ്പിളിദേവി അത് അമ്പിളിദേവി ആദ്യത്തെ കല്യാണം കഴിച്ചത് 17-18 വയസ്സിലൊന്നുമല്ല, 35 വയസ്സുള്ളപ്പോഴാണ് സ്ത്രീയും കല്യാണം കഴിക്കുന്നത്. ഒരു കുട്ടിയുണ്ട്. ഒരു അമ്മയ്ക്കുള്ള എല്ലാ കുറവുകളും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കല്യാണം. ഞാൻ എനിക്ക് ഇത്രയും പ്രായമുണ്ട്, അല്ലാതൊന്നും അവരുടെ വേറെ ഒന്നും കണ്ടിട്ടൊന്നുമല്ല. അവരെ പോട്ടെ, ഒരു 6-7 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇയാൾ എന്നെ മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ കുറേ അനാവശ്യം പറഞ്ഞു. ഞാൻ അപ്പം നിങ്ങളൊന്നും പറയും, നിങ്ങൾ കള്ളനാണ്, നിങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഇയാൾ വയലൻ്റായി, ഇയാളും വയലൻ്റായി, പ്രശ്നങ്ങളായി, ഞാനും പ്രശ്നമായി. അപ്പോൾ അയാൾ പറഞ്ഞു, നിനക്കറിയത്തില്ല എന്നെ പറ്റിച്ചതാണ് നിൻ്റെ ഭാര്യ. എന്നിട്ട് പറഞ്ഞു, നീ ഇപ്പം നിന്നെ അച്ഛൻ വിളിക്കുന്നില്ലേ, ആ കുട്ടിയെ പോകേണ്ട പോലും എന്നെ അച്ഛൻ വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ വഴക്കുണ്ടായി, വഴക്കുണ്ടായിട്ട് എനിക്ക് എൻ്റെ മെസ്സേജ് അയച്ചു, യു കംപ്ലീറ്റ്ലി മിസ് അണ്ടർസ്റ്റുഡ് മീ, ഐ ഡിഡ്ന്റ് സേ യു ഹാവ് ടു ഡിവോഴ്സ് ഹെർ ഓർ യു ഹാവ് ടു ബീറ്റ് ഹെർ ലൈക്ക് എ സീരിയൽ ഡിഡ് ഐ. ഷി കുഡ് ആൻസർ മൈ ക്വസ്റ്റ്യൻസ് ബിക്കോസ് പാസ്റ്റ് 1 year 24/7 വി ആർ ഇൻ ദ റിലേഷൻഷിപ്പ് ടിൽ ദിസ് ജാനുവരി. കല്യാണം കഴിക്കുന്ന ജനുവരിയിൽ ഞാൻ ഈ സ്ത്രീയെ ആലോചിക്കണം. At least one concern she didn't told me that she is gone breaking our relationship. I planned everything, at least her mom or she could inform me. That's it. What is the meaning of love and trust? I never said or don't have any intention to make issues in between you. Also, I didn't tell her this is not happen or I didn't break the relationship. Really, ana korsane laichu appadi njan therichu enikku thonnu. എന്നോട് ഞാൻ പറഞ്ഞില്ലേ നല്ല ഫിറ്റാ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന് എനിക്ക് കേട്ടില്ല. കാരണം ഇന്ന് അവൾ എൻ്റെ ഭാര്യയാണ്. ഇനി നിങ്ങളെ അവൾ പറ്റിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ രീതിയിൽ റിലേഷൻ ഉണ്ടെങ്കിലോ എന്താണെങ്കിലും അത് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഉള്ള ഒരാളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് 25-ാം തീയതി മുതൽ എൻ്റെ ഭാര്യയാണ്. എന്ത് കുറവുണ്ടായാലും അല്ലെങ്കിൽ ഞാൻ അപ്പോഴൊക്കെ ഇത് പഴയ കാര്യമില്ല, അപ്പോൾ ഇതൊന്നും ഇല്ലെന്ന് ചോദിച്ച്, കാരണം അമ്പിളിയല്ലേ. അതങ്ങോട്ട് കഴിഞ്ഞിട്ട് ഈ ഞാൻ ഇവൻ വീണ്ടും എന്നെ ഞാനോട്ട് വലിയ വഴക്കായി ബ്ലോക്ക് ചെയ്തു. ഞാൻ നേരെ വീണ്ടും അമ്പിളിയായിട്ട് വീട്ടിൽ ചെന്നു. ഞാൻ ഡെയിലി കഴിക്കുന്ന സമയത്ത്, കാരണം എനിക്കിത് പ്രാന്തായി, ഇവൻ്റെ കോൾ വരുമ്പോഴേ എനിക്ക് പേടിയാണ്. കാരണം ഞാൻ എൻ്റെ സ്വഭാവം, കാരണം ഞാൻ അമ്പിളും അമ്പിളി, എനിക്കിതിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്തും ചെയ്തു പോവും. അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. ഞാൻ നേരെ, കാരണം എൻ്റെ അനിയത്തിക്ക് ഇഷ്ടമല്ലായിരുന്നു കല്യാണം, വേണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പല സുഹൃത്തുക്കൾക്ക് ഇഷ്ടമല്ലായിരുന്നു കല്യാണം, അത് വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ നേരെ ഈ പറയുന്ന അമ്പിളിയുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, അമ്പിളി നീ സത്യം പറയണം, ഈ പറയുന്ന ഈ വ്യക്തിയുമായിട്ട് നിനക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു? ഇല്ല ജയൻ ചേട്ടാ. നീ, ഞാൻ പറഞ്ഞു, നീ ചാറ്റ് കേട്ടിട്ടുണ്ടോ? ഞാൻ ചാറ്റ് കേട്ടില്ല, അമ്മയുടെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കാണാത്ത ഒരാളുമായി നീ എന്താണ് നിനക്ക് ബന്ധം? കാണാത്ത ഒരാളുടെ ബന്ധം വേണ്ട നമുക്ക്? അത് പണ്ട് ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നീ പണ്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്, ഇപ്പം നീ എന്തിനാണ് ഇയാളുമായി? നീ അപ്പുവിനെ കൊണ്ട്, വേറെ ഒന്നും എനിക്ക് അറിയണ്ട അമ്പിളി, അപ്പുവിനെ കൊണ്ട് നീ അവനെ അച്ഛൻ വിളിപ്പിച്ചിട്ടുണ്ടോ? അവർ അവനൊരു അച്ഛനുണ്ട് ലോവൽ, അപ്പുവിൻ്റെ പേരിന് അപ്പം നടക്കുന്ന എല്ലാ. പിന്നെ ഇപ്പോൾ ഉള്ളത് ഞാനാണ്. അതുകൊണ്ട് സത്യം പറയണം ജയൻചേട്ടാ, ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യില്ല. എൻ്റെ അപ്പുമോൻ സത്യം, ഇങ്ങനത്തെ അപ്പുവിനെ പിള്ളേരെ കൊണ്ട് കള്ളം പറയും, എൻ്റെ അപ്പുമോൻ സത്യം, കൊറ്റങ്ങളോ അമ്മ സത്യം. അതുകൊണ്ടാണ് ഇന്നീ കട ഇവൾ എന്തുകൊണ്ട് അമ്പിളിദേവി വളരുന്നില്ല? ഈ കള്ളം ഫുൾ ഫേക്കാണ് സ്ത്രീ, മുഴുവൻ നുണ അഭിനയം, വീട്ടിൽ സെലിബ്രിറ്റിയായിട്ട് ജീവിക്കുന്ന സ്ത്രീയാണ്. ഞാൻ പറഞ്ഞു, ശരി വിശ്വസിച്ചു, അമ്പിളി സത്യമാണല്ലോ, കള്ളം പറയാം, ആ കാര്യത്തിൽ കള്ളം പറയില്ലെന്ന് പറഞ്ഞു. അതും വിശ്വസിച്ചു, കാരണം ഞാൻ പൊട്ടനാണ്.